നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളി. നമ്മുടെ ദൈവം ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ദിനം. നമ്മുടെ നാഥൻ ചങ്ക് പകുത്ത് നൽകിയ ദിവസം. ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും, നല്ല വെള്ളി. ഈ ദുഃഖവെള്ളിയെ നല്ല വെള്ളിയാക്കി മാറ്റണമെന്ന് നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നു. നല്ല വെള്ളിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റുക, ആത്മാവിൽ ആനന്ദിക്കുന്നവരാക്കി മാറുക എന്നുള്ളതാണ് ഈ ഒരു ദുഃഖവെള്ളിയെ നല്ല വെള്ളിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം. മൂന്ന് ക്രിയകളാണ് ഇതിനാവശ്യം. ഒന്ന്, ഓർക്കുക. രണ്ട്, ധ്യാനിക്കുക. മൂന്ന്, ജീവിക്കുക. ഈ ദുഃഖവെള്ളിയിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം, നമുക്ക് ധ്യാനിക്കാം, നമുക്ക് ജീവിക്കാം. ഒന്ന്, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മരിച്ച ഒരേ ഒരു വ്യക്തി അത് ഈശോ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ബന്ധുമിത്രങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, എല്ലാവരും നമ്മെ വളർത്താൻ ജീവിക്കാൻ സഹായിച്ചവരാണ്. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ചത് ഈശോ മാത്രമാണ്. നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ നാഥൻ. ധ്യാനിക്കേണ്ടത് രണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങൾ. ഒന്നാമത് മാക്സിമിലിയൻ കോൾബേ. തടവറയിൽ അപരിചിതനായൊരു മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ വലിയൊരു വിശുദ്ധൻ മാക്സിമിലിയൻ കോൾബേ. രണ്ടാമത് വിശുദ്ധ ജിയന്ന ബറേറ്റ. ജിയന്ന എമാനുവേൽ എന്ന തൻ്റെ മകൾക്കു വേണ്ടി, തൻ്റെ ഈ മകൾ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് വേണ്ടി ക്രൂശിത രൂപം ചുംബിച്ചുകൊണ്ട് അവൾ തീരുമാനമെടുത്തു, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ ഭൂമിയിൽ എൻ്റെ മകൾ ജീവിക്കണമെന്ന്. അവൾ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഭൂമിയിൽ അവൾ ഒരു മകളെ ജനിപ്പിച്ചു. ജിയന്ന ഇമ്മാനുവേല. പ്രിയ നിറഞ്ഞവരെ, ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവരല്ലേ നമ്മൾ? ഈ ഭൂമിയിൽ ഞാൻ ജീവിതം മുന്നോട്ട് പോകുവാൻ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് വേണ്ടി മരിച്ച നാഥനോടല്ലേ എൻ്റെ കടപ്പാടുണ്ടായിരിക്കേണ്ടത്? പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി തന്നെയല്ലേ? അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾക്ക് വേണ്ടിയല്ലേ? നമുക്ക് ആത്മശോധന ചെയ്തു നോക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 14:8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കണം. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവാകുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചതും പുനർജീവിച്ചതും. പ്രിയ നിറഞ്ഞവരെ, നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ, എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ ഞാൻ ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് നൽകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ള സമ്മാനം, ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നിറയുമ്പോൾ ഞാൻ ആത്മാവിൽ ആനന്ദിക്കുന്ന മനുഷ്യനായി മാറുന്നു. അനുഗ്രഹത്തിൻ്റെ ദിനമായി ഈ ദുഃഖവെള്ളി തീരുന്നു. പ്രിയം നിറഞ്ഞവരെ, ഈ ദുഃഖവെള്ളിയിൽ രണ്ടാമത് ഓർക്കേണ്ട കാര്യം, ക്രിസ്തുവിൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള സത്യമാണ്. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വാങ്ങപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ആ ഈശോയോട് കടപ്പെട്ടവരാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയണം. രണ്ട് സംഭവങ്ങൾ ധ്യാനിക്കാം. കാൽ വഴുതി പുഴയിൽ വീഴുന്ന ഒരു മനുഷ്യനെ നീന്തലറിയാവുന്ന ഒരുവൻ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റിയാൽ ആ രക്ഷിക്കപ്പെട്ടവന് എന്തുമാത്രം കടപ്പാടുണ്ടായിരിക്കും തന്നെ രക്ഷിച്ചവനോട്. മറ്റൊരു സംഭവം, ഇരുവൃക്കകളും തകരാറിലായ ഒരുവനോട് അപരിചിതനായ മറ്റൊരു മനുഷ്യൻ തൻ്റെ വൃക്കകളിലൊന്ന് പകത്തു നൽകിയാൽ ഒരിക്കൽ പോലും ആ സ്വീകരിച്ചവൻ തനിക്ക് വൃക്ക നൽകിയവനെ ഒരിക്കൽ പോലും മനസ്സിൽ നിന്ന് അവൻ്റെ മുഖം മായുകയില്ല. അത്രമാത്രം കടപ്പാട് നമ്മെ രക്ഷിച്ചവരോട്, നമുക്ക് സഹായം ചെയ്തവരോട് നമുക്കുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞവരെ, നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനിക്കുക.
സ്വന്തം രക്തം, അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ തമ്പുരാൻ, ആ തമ്പുരാനോട് നമുക്ക് എന്തുമാത്രം കടപ്പാടുണ്ട്. ആ കടപ്പാട് ജീവിക്കാൻ കടപ്പെട്ടവരാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. 1 കൊരിന്ത്യർ 6:20, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും വിശ്രമിക്കുന്നതും അധ്വാനിക്കുന്നതും എല്ലാം തന്നെ ദൈവ സാന്നിധ്യ സ്മരണയിലാകുമ്പോൾ, എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ വിലയ്ക്ക് വാങ്ങിയ ആ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ, തീർച്ചയായിട്ടും എൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി നമ്മൾ മാറും. പ്രിയ നിറഞ്ഞവരെ, നമുക്ക് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. 1 പത്രോസ് 1:18-19 നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേതുപോലെയുള്ള അമൂല്യമായ രക്തം കൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 10:31 നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്യുവിൻ. പ്രിയ നിറഞ്ഞവരെ, ഈശോയുടെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള ഓർമ്മ ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുന്നു. ഈ ദുഃഖവെള്ളി ആത്മാവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവം സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കുന്നു. 3. പ്രിയ നിറഞ്ഞവരെ, ദുഃഖവെള്ളിയിൽ 3 നമ്മൾ ഓർക്കേണ്ട കാര്യം, എനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ആ തമ്പുരാൻ, ആ തമ്പുരാൻ്റെ മനസ്സിൽ എനിക്കുള്ള മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന ദിവസം ഓർക്കേണ്ടത്. അത്രമാത്രം ദൈവ മനസ്സിൽ മൂല്യമുള്ളവനാണ്, വിലപ്പെട്ടവനാണ് ഞാനെന്നുള്ള ഒരു ആഴമേറിയ ബോധ്യം ഈ ദുഃഖവെള്ളിയിൽ എന്നെ നിറയട്ടെ. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അപരൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ അത്രയും അമൂല്യനും പ്രിയങ്കരനുമാണ് എന്ന് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് ഇതാ നമ്മെ നമ്മോട് പങ്കുവെക്കുകയാണ്. അത്രമാത്രം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ അത്രയും അമൂല്യനാണ് എന്ന് ഇതാ കുരിശിൽ മരിച്ച് ഈശോ നമ്മോട് പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാം. മകനെ മകളെ, നീ എൻ്റെതാണ്, എൻ്റെ മാത്രം. പ്രിയ നിറഞ്ഞവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 43 മനോഹരമായ വാക്യങ്ങളാണ് ഈ ഗാനം. ദൈവത്തിൻ്റെ മനസ്സിൽ അത്രയും പ്രിയങ്കരനാണ് ഞാൻ, അത്രയും വിലപ്പെട്ടവനാണ്, അമൂല്യനാണ് എന്ന് ഞാൻ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ദിനമാണ് ഈ ദുഃഖവെള്ളി. കാരണം ആ നാഥൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഞാൻ അമൂല്യനാണെന്ന്, ദൈവത്തിൻ്റെ മനസ്സിൽ അത്രയും വിലപ്പെട്ടവനാണെന്ന് തെളിയിക്കാൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ആ കുരിശിൽ മരിച്ചവനോടുള്ള എൻ്റെ പ്രതിസ്നേഹമാണ് എൻ്റെ ആത്മീയത. ആ കുരിശിൽ മരിച്ചവനോടുള്ള എൻ്റെ ആദരവാണ് എൻ്റെ ആത്മീയത. വിശുദ്ധ പൗലോസ് ലീഹ റോമക്കാർക്കുള്ള ലേഖനത്തിൽ 12:9 ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, ഹൃദയപൂർവം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഡിഗ്നിറ്റിയെ നഷ്ടപ്പെടുത്താതെ, ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്താതെ, ദൈവത്തിൻ്റെ മനസ്സിൽ എനിക്ക് വലിയ ഒരു മൂല്യമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിതം നയിക്കുമ്പോൾ, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കുരിശിൽ ത്യജിച്ച ആ തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവനായി ഞാൻ മാറും. എൻ്റെ മനസ്സിൽ ആദരവ് കൊടുക്കുന്നവനായി ഞാൻ മാറും. എൻ്റെ ഹൃദയത്തിൽ പൂജിക്കുന്നവനായിട്ട് ഞാൻ മാറ്റും. യോഹന്നാൻ്റെ 1 ലേഖനം 3:16 ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിത്യജിച്ചു എന്നതിലത്രേ
സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയം നിറഞ്ഞവർ, ഈ 3 കാര്യം മനസ്സിൽ നമ്മൾ ഓർക്കുന്നു. നമ്മൾ എന്തുമാത്രം ദൈവത്തിരുമുമ്പിൽ ബലപ്പെട്ടവനാണ്, അത് അവിടുത്തെ ആ സ്നേഹം കുരിശിലൂടെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ മനസ്സിൽ എൻ്റെ ആ മൂല്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മീയ മനുഷ്യരായി നമ്മളവിടെ രൂപാന്തരപ്പെടുകയാണ്. ആത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കുന്നവരായി നമ്മൾ തീരുകയാണ്. ഈ ദുഃഖവെള്ളിയിൽ ഈ 3 നമുക്ക് ഓർക്കാം, ധ്യാനിക്കാം, ജീവിക്കാം. എനിക്ക് വേണ്ടി മരിച്ച ഒരേയൊരു വ്യക്തി ഈശോ. ഈശോയുടെ രക്തം വില കൊടുത്ത് വാങ്ങിയവരാണ്, വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്നുള്ള യാഥാർത്ഥ്യം. ക്രിസ്തുവിൻ്റെ മനസ്സിൽ അത്രയും മൂല്യമുള്ളവരാണ് നമ്മളെന്നുള്ള ചിന്ത. ഈ 3 ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ദിനമായി, ആത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവമായി ഈ ദുഃഖവെള്ളിയെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.